മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കേട്ടോ. വളരെ സന്തോഷമുണ്ട്, നമ്മൾ ചെയ്യുന്ന വീഡിയോകൾക്ക് നിങ്ങൾ വരുന്ന സപ്പോർട്ടിന് വളരെ വളരെ സന്തോഷം. നമ്മൾ ഒരു വർഷങ്ങൾക്ക് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് പ്ലൈവുഡ് ഉണ്ടായി വരുന്ന ഒരു വീഡിയോ. അന്ന് നമ്മുടെ വീഡിയോയിൽ പരിചയപ്പെട്ട ആളാണ് ഹുസൈൻ ഭായ് അല്ലേ, വാൾമാർക്കിൻ്റെ ആളാണ്, പെരുമ്പാവൂരാണ് അന്ന് നമ്മൾ വീഡിയോ ചെയ്തത്. പക്ഷേ ഇന്ന് കഥ മൊത്തം മാറി കേട്ടോ. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പ്ലൈവുഡ് ഫാക്ടറിയിലാണ് അല്ലേ ഹുസൈൻ ഭായ്? എന്താ നമ്മുടെ ഈ ഫാക്ടറിയുടെ പ്രത്യേകത? നമ്മളിതിൽ ഫുൾ ഒരു ഓട്ടോമേഷൻ സിസ്റ്റമാണ് കൊണ്ടുവരുന്നത്. അത് കേരളത്തിൽ തന്നെ വളരെ റെയർ ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്, ഇന്ത്യയിൽ തന്നെ മോസ്റ്റ്ലി അപ്ഡേറ്റഡ് സിസ്റ്റമാണ് നമ്മുടെ അടുത്തുള്ളത്. ആ ഓട്ടോമേഷൻ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താ ആക്ച്വലി അതിൽ നിലവിൽ ഉള്ളത്? നമ്മൾ ചെയ്യുന്നത് പണ്ടൊക്കെ അത് മാൻ പവർ വേണമായിരുന്നു, ഇപ്പോൾ അതിന് കുറേയൊക്കെ അപ്ഡേറ്റഡ് മെഷീനറീസ് ആയി വന്നിട്ടുണ്ട്. മെഷീനറീസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മെഷീനറീസ് വന്നു, പണ്ടൊക്കെ അതിന് ഒരുപാട് ആളുകളുടെ സഹായങ്ങൾ വേണമായിരുന്നു. ഇപ്പോൾ അതിന് ഓട്ടോമാറ്റിക് മെഷീനറി ആയി, ക്വാളിറ്റിയിൽ വ്യത്യാസം വരും. അത് ഒരു ടൈം പ്രസ്സിംഗ് എന്നുള്ള 4 ടൈം ആവും ഓരോ പരിപാടികളിലൊക്കെയും. ആ സാധനങ്ങൾ എന്തായാലും നമുക്കൊന്ന് കാണിച്ചു കാണിക്കാം. ഓക്കെ, ഇപ്പം അത് നമ്മുടെ പഴയ പ്രോസസ് ഒക്കെ കണ്ടാണല്ലോ, കണ്ടില്ലേ ആ ഒരു പ്രോസസ്സ്. പിന്നെ ഡ്രയർ ഉണങ്ങുന്ന ഒരു നനഞ്ഞിരിക്കുന്ന ഉണക്കുന്ന ഒരു കാര്യം പറഞ്ഞില്ല, അതൊക്കെ സെയിം ആയിട്ട് തന്നെ ഇപ്പോഴും വരും. സെയിമാണ് അത്, എല്ലായിടത്തും സെയിം ആയിട്ട് തന്നെ വരുള്ളൂ. തടിയുടെ പ്രോസസ്സും ഇതിന്റെ പ്രോസസ്സും സെയിം ആയിട്ട് തന്നെയാണ്. അതെ, മറ്റ് സ്ഥലങ്ങളിലാണ് ടെക്നോളജി അപ്ഡേറ്റ് വ്യത്യാസം വന്നേക്കുന്നത്. അപ്പോൾ അത് കാണാലോ. പിന്നെ നമ്മുടെ ഡ്രയർ മെഷീനാണ് ഈ കാണുന്നത്. അന്നൊക്കെ ചെറിയ ഡ്രയറാ, ഇന്നൊക്കെ വലുതായി ഭയങ്കരമായിട്ട് വലിയൊരു ഡ്രയർ. എത്ര ഡ്രയർ ഉണ്ട്? ഇതൊരു 8 സെക്ഷൻ, ഓരോ സെക്ഷൻ കണ്ടു, ഓരോ പാങ് കണ്ടു. അത് ഓരോ സെക്ഷൻ 8 സെക്ഷൻ ഡ്രയർ ഉണ്ട്. അവിടേക്ക് 5 സെക്ഷനുണ്ട്, ഇന്നിപ്പോ ഒരു 3 സെക്ഷനോട് നമ്മൾ അല്ലേ. ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം കാണാത്ത ആൾക്കാരോട് പറയാം, വീഡിയോ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ട്. ആദ്യം എങ്ങനെയാണ് നമ്മൾ പ്ലൈവുഡ് ഉണ്ടാക്കി വരുന്നുള്ള കാര്യം അതൊന്ന് കാണും. അപ്പൊ ആ ഒരു ഫാക്ടറിയും ഈ ഒരു ഫാക്ടറിയും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. അതായത് നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? വളരെ വളരെ നന്ദിയുണ്ട് ഹുസൈൻ ഭായ്. അപ്പൊ നമ്മളുടെ ഡ്രയറിൽ സാധനങ്ങൾ ഉണക്കി വന്നു അല്ലേ? അത് കഴിഞ്ഞു. എനിക്ക് പ്ലൈവുഡ് ഉണ്ടാക്കണ കാണാപ്പാടോ. ഇനി അടുത്ത എന്താ നമ്മുടെ പ്രോസസ്സ്? ഇനിയിപ്പോ നമ്മള് ഈ സാധനം നമ്മൾ പണ്ടൊരു സ്റ്റിച്ചിങ് മെത്തേഡ് ഒന്നും ഇല്ല പണ്ട്. ഇതിപ്പോ നമ്മൾ കമ്പോസ് ചെയ്യുക. കമ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ സാധനങ്ങൾ ചേർത്ത് ചേർത്ത് വെച്ച് അതിനെ സ്റ്റിച്ച് ചെയ്ത് 8x4 ആയിട്ടൊരു പ്ലൈവുഡ് ഉണ്ടാകുമ്പോൾ 8x4 ആയിട്ടുള്ള വിനിയർ നമ്മൾ ഉണ്ടാക്കുക. ഒരു വിനിയർ മറ്റൊരു വിനിയർ യോജിപ്പിച്ച് അതിനെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണുന്നത്. അതിനെ സ്റ്റിച്ച് ചെയ്ത് അതിനൊരു 8x4 എന്നുള്ളൊരു സൈസിലാക്കും നമ്മൾ. 8x4 എന്ന സൈസിൽ നമ്മൾ ആദ്യം ചെയ്യണമെന്ന് മാനുവൽ എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സേ ഇല്ല, ഇതിപ്പോ പുതിയൊരു പ്രോസസ്സാണ്. ഇതാകുമ്പോൾ ഇതിൽ വരുമ്പോൾ തന്നെ 8x4 എന്നുള്ളൊരു പ്ലൈവുഡിന് 8x4 എന്നുള്ള വിനിയർ കൊടുക്കും നമ്മൾ. അതിന്റെ ക്വാളിറ്റി എക്സ്ട്രീം ലെവലിലേക്ക് ആക്കുന്ന ഒരു ഇനി. അപ്പൊ അത് ഞാൻ വേറൊരു പ്രോസസ്, ഇതിന് തന്നെ വേറൊരു പ്രോസസ് ഉണ്ട്, ഒരു ഫിംഗർ ജോയിന്റ് പ്രോസസ്സിംഗ്. ഫിംഗർ ജോയിന്റ് അത് കണ്ടോളെ, അത് കാണിക്കാം. ഇതിപ്പോ നമ്മള് ഇത് ഒരു ഫിംഗർ ജോയിന്റ് കണ്ടോ, ഒരു ഫിംഗർ കയറ്റി വെക്കുമ്പോൾ ഇങ്ങനെയുള്ള ഇതാകുമ്പോ ഒരു വിനിയർ ആയിട്ട് അത്രയും മാത്രം സ്ട്രൈറ്റ് ആയിട്ട് ഭയങ്കര എന്താണ് അതിന്റെ അത്രയും മാത്രം ഒരു സ്ട്രെങ്ത് അതിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചേക്കും. അതെ, രണ്ട് വിനിയർ തമ്മിൽ കണക്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് അതിന്റെ അത്രയും ക്വാളിറ്റിയും അത്രയും സ്ട്രെങ്ത്തും കൂടും. അതും ഓട്ടോമാറ്റഡ് ആണ്, നമ്മൾ കണ്ടല്ലോ നേരത്തെ വീഡിയോയിൽ കണ്ടല്ലോ. അപ്പൊ രണ്ട് വിനിയറുകളെ തമ്മില് ജോയിൻ ചെയ്യുന്ന പരിപാടി സീനാണ് ഈ കാണുന്നത് അല്ലേ, ജോയിൻ ചെയ്ത് വെച്ചേക്കുന്നതാണിത്. നമ്മളങ്ങനെ വാൾമാർക്ക് പ്ലൈവുഡിന്റെ ഓരോ പ്രോസസ് ഇങ്ങനെ കണ്ടുവരുന്നു ഹുസൈൻ ഭായ്. അപ്പൊ ഇനി നമ്മൾ അടുത്ത് കാണാൻ പോണ എന്ത് പരിപാടിയാ? ഇനിയിപ്പോ നമ്മൾ മെയിൻ പ്രോസസ്സാണ് നമ്മുടെ പ്രസ്സിങ്ങിലേക്കുള്ള സെറ്റിംഗ് ആണ്. അത് പ്രസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഈ പ്ലൈവുഡ് എല്ലാം ഇതിനുള്ള വിനിയറെല്ലാം ലെയർ ബൈ ലെയറായി നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ലെയർ ബൈ ലെയറായി സെറ്റ് ചെയ്യണമല്ലോ, അതേപോലെ സെറ്റിംഗ് ആണ് നെക്സ്റ്റ് പ്രോസസ്. ആദ്യം നമ്മൾ ചെയ്തതിൽ എന്തായിരുന്നു അതുമായിട്ട് അതും ഇതുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതിൽ എല്ലാം നമ്മൾ മാനുവലി, ഇതിൽ ഓട്ടോമാറ്റിക്കലി എല്ലാം നമ്മൾ 8x4 ഉള്ള ഒരു വിനിയേഴ്സ് ആണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ ബൈ ഹാൻഡ് ഓരോ ആൾക്കാർ ചെറിയ ചെറിയ വിനിയറുകൾ എടുത്ത് വെക്കുമായിരുന്നു. ഇതിൽ ഫുള്ള് സ്റ്റിച്ചഡ് ആയിട്ട്, അതായത് ഫിംഗർ ജോയിന്റും ലോങ് കമ്പോസിംഗ് ആയിട്ടുള്ള വിനിയറുകൾ എടുത്തു വെച്ച് അതിനെ 0 ഗ്യാപ്പിലേക്ക് ആക്കുന്ന ഒരു പ്രസ്സിംഗിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താണ് പ്ലൈവുഡ് കിട്ടുന്നത്? ഇതിൽ ഒരു ഇതെന്ന് പറയുന്നത് ഒരു തവണ എല്ലാവരും 4 തവണ പ്രസ് ചെയ്യാനുള്ളത്. 4 തവണ പ്രസ് ചെയ്യുമ്പോൾ ഒരു തവണ പ്രസ് ചെയ്യുന്നതിലും 4 തവണ പ്രസ് ചെയ്യുന്നതിലും ക്വാളിറ്റി quality, and strength, bending pressure, reward with Yasangadil. But either quality number one, I will process on a 4-time processing. Other international label at Lord processing or process port press technology in Noria. Naladona proceed. I receive a lemur. I don't see a lemur. Well, like you just under. Upon main process, processing, the process. In the main process is calibration. Calibration is the calibration is equal thickness. I said equal thickness. Equal thickness calibration. This is cutting process. Cutting is a trimming. That's sanding is next process dipping chemical treating. Chemical treatment. Chemical treating insect protection chemical treating dipping process. Senpai, yes. Almost namada ella processum kazhinju. Ini nammal cheyan povunna annu nammal vannappodu cheyidirunna screen printing process. Adu maati nammal ipo labeling cheyyunna oru processum automation load stock material stock complaint refill material dispatch 100% quality satisfied customers video alhamdulillah almost 8 lakh ആളുകൾ യൂട്യൂബിൽ തന്നെ കണ്ടു That's why we have a brand identify in the brand market. We have valuable brand market. The last process is labeling. We plywood full functions. This is labeling. We have a business. Completely automated machine. That's the video we have a manual process. Okay. You can see the factory. You can see the factory. Everyone South India is a plywood factory. That's it. Bye.